Like, subscribe, and press the bell icon for new updates. Of mimicry and man, the ambivalence of colonial discourse എന്ന് പറയുന്ന ഒരു എസ്സേയെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഹോമി കെ ബാബ ഇന്ത്യൻ ഇംഗ്ലീഷ് സ്കോളറാണ്, ക്രിട്ടിക്കൽ തിയറിസ്റ്റ് ആണ്, അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിലെ മേജർ ഫിഗറായിട്ടും ഫിഗറുമാണെന്ന് പറയാം. അദ്ദേഹം 2012 പത്മഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മേജർ വർക്കുകൾ എന്ന് പറയുന്നത് നേഷൻ ആൻഡ് നറേഷൻ, ലൊക്കേഷൻ ഓഫ് കൾച്ചർ, അതുപോലെ തന്നെ ഡെമോക്രസി ഡി റിയലൈസ്ഡ് എന്ന് പറയുന്ന ഒരു വർക്കും കൂടി. ഇതിനകത്തൊക്കെയുള്ള മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത് ഹൈബ്രിഡിറ്റി, ആംബിവാലൻസ്, മിമിക്രി, തേർഡ് സ്പേസ്. അപ്പോൾ ഈ ഒരു എസ്സേക്കകത്ത് പ്രധാനപ്പെട്ട ഒരു ടേം ഉണ്ട്, മിമിക്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹോമി കെ ബാബ അത് ബോറോ ചെയ്തത് ഫ്രഞ്ച് സൈക്കോ അനലിസ്റ്റ് ആയിട്ടുള്ള ജാക്കോ സ്ട്രെക്കിലെക്കാനിൽ നിന്നാണ്. അപ്പം ലെക്കാനെ സംബന്ധിച്ച് ഈ മിമിക്രി എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് ദ ട്രൂത്ത് ഓർ ഫാക്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്, അതായത് സത്യം അല്ലെങ്കിൽ വസ്തുത എന്ന് പറയുന്ന കാര്യം മറന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, മിമിക്രി ഇൻസെൻസിയർ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ലെക്കാന്റെ ദ ലൈൻ ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ബുക്കിനകത്ത് മിമിക്രി മൂന്ന് ഡയമെൻഷനിൽ പറയുന്നുണ്ട്. ഒന്നാമത് ട്രാവസ്റ്റി എന്ന് വെച്ചാൽ പാരഡി, നമ്മൾ കളിയാക്കി പാടത്തില്ലേ, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കൺ റെപ്രസെൻറ്റേഷൻ. രണ്ടാമത് ക്യാമഫ്ലാഷ്, അതായത് ഹൈഡിങ് ഓർ കൺസീലിംഗ്. നമുക്കറിയാലോ ഈ ഓന്നൊക്കെ ഒളിച്ചിരിക്കുമല്ലോ, അതിന് പറയുന്നതിൽ ക്യാമഫ്ലാഷ് എന്ന്. അതിൽ മൂന്നാമത് ഇൻറ്റിമിഡേഷൻ. ഇൻറ്റിമിഡേഷൻ എന്ന് വെച്ചാൽ ടു ഡു വാട്ട് ദ കമാൻഡർ സേസ്, നമ്മുടെ കമാൻഡർസ് നിർദ്ദേശിക്കുന്നത് ഇവിടെ കൊളനൈസേഴ്സിനെയാണ്, അവർ പറയുന്ന കാര്യം അതേപടി അനുസരിക്കുക, ഭയപ്പെടുത്തി കാര്യം നേടുക, അതാണ് ഇൻറ്റിമിഡേഷനോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഗെയ്സ് എന്ന് പറയുന്നൊരു ടൈമിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ ടൈം മിമിക്രിയായിട്ട് അസോസിയേറ്റ് ചെയ്താണ് പറയുന്നത്, അതായത് യു ആർ ഓൾവേസ് അണ്ടർ വാച്ച് ഓർ ഒബ്സർവേഷൻ ഓഫ് സംബഡി. ഗെയ്സ് എന്ന് പറയുമ്പോൾ ഒരു നോട്ടാണല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കൊളനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും കൊളനൈസേഴ്സിന്റെ ഒരു വാച്ചിങ്ങിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ കൊളനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും അവരുടെ റിയൽ സെൽഫിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു എബിലിറ്റി ഇല്ല, അതുകൊണ്ടാണ് കൊളനൈസേഴ്സ് നമ്മളിങ്ങനെ വാച്ച് ചെയ്യുന്നത് എന്നും എടുക്കാം. അപ്പോൾ കൊളനൈസ്ഡ് ആയിട്ടുള്ള പീപ്പിളിന് ഇവരെല്ലാം ഒരു ഹാഫ്നെസ്, എല്ലാം ഒരു പകുതി കരിയെ തരുന്നുള്ളൂ. ഇപ്പോൾ പാർഷ്യലി തരുന്നുള്ളൂ, അല്ലാതെ ഫുള്ളായിട്ടൊന്നും തരുന്നില്ല. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയാലും എക്സ്പ്രഷൻ ആയാലും ഡെവലപ്മെൻ്റ് ആയാലും എല്ലാം. എഡ്യൂക്കേഷനൊക്കെ അവർ തന്നെയെന്ന് വെച്ചിട്ട് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്കുടെ ഭാഷ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവർ എഡ്യൂക്കേഷൻ തന്നത്. അതാണ് ഇവിടെ ഡെവലപ്മെൻ്റ്, അതായത് റോഡും റെയിൽവേയും ഒക്കെ ആക്കിയത് ഇതിനു വേണ്ടിയിട്ടാണ്, അവർ കൂടുതൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ നമ്മുടെ നല്ലതിന് വേണ്ടി ഒന്നുമല്ല അവർ ചെയ്തത്. അവരുടെ ഉള്ളിലെല്ലാം എന്തുണ്ട്, ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്ത് കാര്യം ചെയ്താലും. അപ്പം നമുക്ക് പറയാം മിമിക്രി എന്ന് പറയുന്നത് എന്താണ്, ഒരു കൊളോണിയൽ ഹാഫ്നെസ് ആണ്, അല്ലെങ്കിൽ മിമിക്രി ഒരു ഐറോണിക് കോംപ്രമൈസ് ആണ് എന്ന് പറയാം. പിന്നെ ഇവിടെ പറഞ്ഞൊരു ടേം എന്ന് പറയുന്നത് ആംബിവാലൻസ് ആണ്, അതായത് ആംബി എന്ന് വെച്ചാൽ ബോത്ത്, വാലൻസ് എന്ന് വെച്ചാൽ കറേജ്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ കോളനൈസേഴ്സിനെ, അതായത് ഒരു രീതിയിൽ നമുക്ക് അവർ കൊള്ളാന്ന് പറയാം, ഒരു സൈഡിൽ അവർ പോസിറ്റീവ് ആണെന്ന് പറയാം, കാരണം ഈ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻ്റ് ഒക്കെ നടത്താൻ ഇതുള്ളതുകൊണ്ട്. പക്ഷേ മനസ്സൈഡിൽ അവരെന്താണ് ചെയ്യുന്നത്, നെഗറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ നമ്മളെ സംബന്ധിച്ച് തരുന്നത്, അതുകൊണ്ട് അവർ നെഗറ്റീവ് ആണെന്ന് പറയാം. അങ്ങനെ രണ്ട് കാര്യം വരുന്നത് കൊണ്ടാണ് ആംബിവാലൻസ് എന്ന് പറയുന്നൊരു വേർഡിന് പ്രാധാന്യം വരുന്നത്. അതുതന്നെ ഇവിടെ കുറേ അഞ്ചാൾക്കാർ അവരുടെ ഉള്ളിലെ ഹിഡൻ അജണ്ട, ഇന്ത്യക്കാരെ ലൂട്ട് ചെയ്യുന്നതിൽ അവരുടെ എസ്സേസിലും പോളിസിയിലും ഒക്കെ അവർ കാണിച്ചൊരു അവരുടെ ആ ഒരു അപ്രോച്ചിനെ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ചാൾസ് ഗ്രാൻഡ്, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനാണ്, അതുകൊണ്ടൊരു സോഷ്യൽ റിഫോമർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്സേയിലൊക്കെ കാണുന്നത് വെച്ചാൽ മിഷൻ എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയുന്നത്, അതായത് ഇന്ത്യക്കാർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ നൽകുക, എന്തിന്റെ ബേസിസില്, ക്രിസ്ത്യൻ വാല്യൂസിന്റെ ബേസിസില്. ഇവരുടെ ഉള്ളിലൊരു ഹിഡൻ അജണ്ടയാണ് നടക്കുന്നത്, എന്ന് വെച്ചാൽ അവരുടെ റിലീജിയൻ നമ്മളിൽ എന്താ വ്യാപിപ്പിക്കുക, ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അവർ നമുക്ക് എന്ത് തരുന്നത്, ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രീതിക്ക് തരുന്നത്. അപ്പം അതായത് അങ്ങനെ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്താൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തെന്നുള്ള രീതിക്ക് തിരിച്ച് ഇന്ത്യക്കാർ അവരെ അറ്റാക്ക് ചെയ്യത്തില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഫ്രീ എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ മീനിയൽ ജോബ്സ് ആയിട്ടുള്ള, അതായത് ക്ലർക്ക് ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് മീനിയൽ ജോബ്സ് മാത്രമേ ഇന്ത്യക്കാർക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് എന്താ കാണാൻ ചെയ്യാൻ കഴിയുന്നത്, കൊളോണിയൽ മിമിക്രിയാണ് കാണാൻ കഴിയുന്നത്. അപ്പം നമുക്ക് ഈ ബ്രിട്ടീഷുകാരെ ഇത് വെച്ച് നോക്കുമ്പോൾ എന്താണ്, അവർ ഡബിൾ ടോക്ക് അല്ലേ ഇവിടെ വരുന്നത്. അവർ പോസിറ്റീവ് ചെയ്യുന്നുണ്ട്, എന്നാൽ അതിന് ഹിഡൻ അജണ്ടയായിട്ട് നെഗറ്റീവും വരുത്തുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവിടെ മെക്കാളെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം
അയാൾ പറയുന്നത് ഇന്ത്യൻസിനെ അവർക്ക് ആവശ്യമുള്ളത് എപ്പോഴാണ് ബ്ലഡും അതുപോലെ തന്നെ കളറിന്റെയും ബേസിസിൽ കളറും വേണ്ടപ്പോ റെഡ് എന്നതിന്റെ വയലൻസ് ആണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. കളർന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കാം, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മളെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരെ അയാൾക്ക് വേണ്ടത് എപ്പോഴാണ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒപ്പീനിയൻസിന് വേണ്ടിയിട്ട്. അവർക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അതുപോലെ അവരുടെ എന്താണ് ഐഡിയാസ് എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ അവരുടെ ഒപ്പീനിയൻസ്, അതായത് കൊളോണൈസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഒപ്പീനിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഒപ്പീനിയൻസ് ആണ് ഇവർ എടുക്കുന്നതെന്ന് പറയാം ഈ മെക്കാളെ സംബന്ധിച്ച്. അപ്പൊ മെക്കാളയുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ മറ്റുള്ളവരെ മിമിക് ചെയ്ത് ജീവിക്കുക, ആ ഒരു കാഴ്ചപ്പാടാണ് അയാളും സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു മിഷണറി എഡ്യൂക്കേഷനിസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്, പേര് മാത്രം ഇങ്ങനെ പറയുന്നുള്ളൂ, ആളാരെന്നൊന്നും പറയുന്നില്ല. അയാൾ പറയുന്നത് നമുക്ക് ആരെ വേണം, ഇന്ത്യക്കാർക്ക് ആരെ വേണം, ട്രാൻസ്ലേറ്റേഴ്സിനെ വേണം, ക്ലർക്സിനെ വേണം, എന്തിലൂടെ? ബ്രിട്ടീഷ് എഡ്യൂക്കേഷനിലൂടെ. ഇവിടെയും ഒരു ലോഫ്റ്റി ആയിട്ടുള്ള ഹിഡൻ അജണ്ടയാണ് പറയുന്നത്, കാരണം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കാര്യം ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേറ്റർ വേണമല്ലോ, അതുകൊണ്ട് അവരുടെ ആവശ്യമാണ്, പക്ഷെ അത് നമ്മളിലാക്കുകയാണ്, നമുക്കാണ് ആവശ്യം എന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് സർ എഡ്വാർഡ് കസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കൊളോണിയൽ, അദ്ദേഹത്തിന്റെ എസ്സേയുടെ പേരാണ് റിഫ്ലക്ഷൻ ഓൺ വെസ്റ്റ് ആഫ്രിക്കൻ അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ കൊളോണിയൽ ഡിപ്പെൻഡൻസിനെയാണ് പറയുന്നത് കേട്ടോ, അതായത് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. അതായത് അവർ റെയിൽവേയും എഡ്യൂക്കേഷനും ഒക്കെ നമുക്ക് തരുന്നുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ ഉദ്ദേശം എന്താ, അവരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുക. അതല്ല, പിന്നെ ലോർഡ് റോസ്ബെറി എന്ന് പറയുന്ന ഒരാളിന്റെ കാര്യം പറയുന്നുണ്ട്, അഞ്ചാമത്തെ ആളാണ്. അയാൾ പറയുന്നത് വെച്ചാല് വൈറ്റ്മെന്റിന്റെ ഒരു ബേർഡൻ ആണെന്ത് നമ്മളെ നോക്കുക എന്നുള്ളത്, നമ്മളെ സിവിലൈസ് ആക്കുക എന്നുള്ളത്. പക്ഷേ അവരുടെ ഉദ്ദേശം എന്താ, അവരുടെ സാമ്രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യിക്കുക. അപ്പൊ അങ്ങനെ അവരുടെ ആ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് സൈഡിൽ എടുക്കും, പക്ഷെ അവരെന്താ ചെയ്യുന്നത്, കൊളനൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒപ്പം സഹിക്കുക, അങ്ങനെ എടുക്കുമ്പോൾ അവർ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു രണ്ട് തിയറി എടുക്കുന്നുണ്ട് ജോൺ ലോക്കിന്റെ. അതായത് സ്ലേവ് എന്ന് പറയുന്ന ഒരു വേർഡിനെ ഒരു രണ്ട് മീനിങ് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ പറഞ്ഞേക്കുന്നത് കരോലിനക്കാരെ സംബന്ധിച്ച് ഈ സ്ലേവ് എന്ന് പറഞ്ഞാൽ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും, എന്നാൽ നേച്ചറിനെ സംബന്ധിച്ച് അത് ഡീഹ്യൂമനൈസിങ് പ്രവൃത്തിയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ കരോലിനക്കാരെ സംബന്ധിച്ച് അത് പോസിറ്റീവാണ്, നമ്മുടെ ഈ ഒരു നേച്ചറിനെ സംബന്ധിച്ച് അത് എന്താണ്, ഒരു നെഗറ്റീവ് ആണ്, ആസ്പെക്ട് ആണെന്നും പറയാം. അപ്പം ബാബ ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം കൊളനൈസേഷനെ സംബന്ധിച്ച് കൊളനൈസേഷൻ എന്ന് പറയുന്ന കാര്യം ഓക്കെയാണ്, പക്ഷേ നമ്മള് ഒരു ലാർജർ പെർസ്പെക്ടീവിൽ എടുക്കുമ്പോൾ അത് ഇല്ലീഗൽ ഇല്ലീഗൽ കാര്യമല്ലേ, കാരണം കൊളനൈസ്ഡ് ആയിട്ടുള്ള നമ്മളെ കൊളനൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇല്ലീഗൽ പ്രവൃത്തി അല്ലല്ലോ, ഇല്ലീഗൽ പ്രവൃത്തി അല്ലല്ലോ, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അല്ലേ. പിന്നെ ഇവിടെ ഒരു ഫ്രൂയിഡിയൻ കോൺസെപ്റ്റ് പറയുന്നുണ്ട് ഫാന്റസി എന്ന് പറഞ്ഞിട്ട്. ഫാന്റസി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീ കോൺഷ്യസിനും സബ് കോൺഷ്യസിനും ഇടയിലുള്ള ഒരു അവസ്ഥ. മിമിക്രി എന്ന് പറയുന്നത് എന്താണ്, ഫാന്റസിയാണ് എന്ന് പറയുന്നുണ്ട്. കാരണം മിമിക്രി എന്ത് ചെയ്യുന്നത്, നമ്മളെ മിക്സ്ഡപ്പ് ചെയ്യാണ്, രണ്ട് കൾച്ചർ വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ലാംഗ്വേജ് വെച്ചിട്ട് മിക്സ്ഡപ്പ് ചെയ്യാണ്, അവിടെ നമ്മുടെ ജെനുവിനിറ്റി നഷ്ടപ്പെടുകയാണ്, ജെനുവിനെസ് നഷ്ടപ്പെട്ടു പോവുകയാണെന്നാണ് പറയുന്നത്. പിന്നീട് ഒരു ഫിലോസഫർ ആയിട്ടുള്ള ജീൻ പോൾ സാർട്രിന്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മിമിക്രി എന്ന് പറയുന്നത് എന്താണ്, ഇൻഒതെന്റിക് ആണെന്ന് പറയുന്നുണ്ട്, ഒരു ആധികാരികതയൊന്നുമില്ല. ഇതിലൂടെ എന്താ ചെയ്യുന്നത്, കൊളനൈസേഷനിലൂടെ ഇന്ത്യയുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒന്ന് എന്താ, ഇന്ത്യൻസും അല്ല ഫോറിനേഴ്സും അല്ലാത്തൊരു കണ്ടീഷനിലെത്തുന്നു. പിന്നെ പറയുന്നത് ഫ്രാൻസ് ഫാനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എസ്സേയിലൂടെ, അതായത് എസ് എന്ന് പറയുന്ന അൾജീരിയ അൺവെയിൽഡ്, UNVEILED അൺവെയിൽഡ് എന്നാണ്. അപ്പൊ ആ എസ്സേക്കകത്ത് പറയുന്നത് ബ്ലാക്ക് സ്കിന്നുള്ള ആൾക്കാർ എന്ത് വെച്ചേക്കാണ്, വൈറ്റ് മാസ്ക് വെച്ചേക്കാണ്. അപ്പൊ എന്താണ്, ഇവരുടെ കൊളനൈസേഷനിലൂടെ നമുക്ക് എന്താണ്, നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമുക്കറിയാം ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ക്രീം ഒക്കെ തേച്ച് വെളുക്കാൻ ശ്രമിക്കത്തില്ലേ, ആ ഒരു കാഴ്ചപ്പാട്. പിന്നെ പറയുന്നത് മിമിക്രി എന്ന് പറയുന്നത് എന്താണ്, ഹിപ്പോക്രസിയാണ്, ഇൻസിൻസിയർ ആണ്, അല്ലെങ്കിൽ മോക്കറിയാണ്, ചീറ്റിംഗ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൊളോണിയൽ മിമിക്രിയുടെ എഫക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ ബെനേസസ് എന്ന് പറയുന്നത് എന്താണ്, കാസ്ട്രേഷൻ, അതുപോലെ തന്നെ ഐഡന്റിറ്റി ഷാറ്റർ ചെയ്യുക, എപ്പിസ്റ്റമിക് ആയിട്ടുള്ള വയലൻസ്, ഇന്റിമിഡേഷൻ, അതുപോലെ തന്നെ ഫോറിനേഴ്സിനെ കോപ്പി ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മളിൽ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ അവരുടെ ലാൻഡിൽ നമ്മൾ അഭയാർത്ഥികളായിട്ട് മാറുക, അതുമല്ലെങ്കിൽ പിന്നെ ബൈബിളിന്റെ വാല്യൂ ഡീഗ്രേഡ് ചെയ്യിപ്പിക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്ട് നമുക്ക് വന്നതാണ്. കൺക്ലൂഷൻ അത് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ക്ലീൻ ഇമേജിനെ വലിച്ചു കീറുകയാണ് ബാബ ചെയ്യുന്നത്. അതായത് കൊളോണിയൽ കൺട്രീസിന്റെ ഹിപ്പോക്രസിയെ തുറത്ത് കാട്ടുന്നു, കൊളോണൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ അനുഭവിച്ച സഫറിങ്സിനെ എടുത്തു കാട്ടുന്നു, നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു എന്നും പറയുന്നു. ഇതിലൂടെയാണ് ഈ എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത്. Like, subscribe and press the bell icon for new updates.